ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിന്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. ആ കർത്താവിന്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ, കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഒരു എത്ര വർഷം പിന്നെ നമ്മള് സാമുദായികമാകുന്ന ആരാധനയില് ഒരു അച്ഛനായി ശുശ്രൂഷിച്ചു? ഞാന് പള്ളിമതുഗുഹായിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു അൾത്താര ബാലനായിട്ട് കയറി, പിന്നെ കുറെ കാലം വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ക്ഷമാശനായിട്ട് അതിന് മുകളിൽ പടിയിലായിരുന്നു. അതൊരു പത്ത് കൊല്ലത്തോളം അങ്ങനെ പോയി. ഇപ്പോഴ കർത്താവിന്റെ കൃപയാൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്ററായി തീരുവാൻ കർത്താവ് സഹായിച്ചു. ദൈവദാസന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയില പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പ ഞങ്ങളുടെ സാന്നിധ്യം അടികളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഹല്ലേലൂയാ. പ്രിയ കർത്താവിന്റെ ദാസന് കർത്താവിനെ കണ്ടുമുട്ടിയതായ വിധങ്ങൾ, കർത്താവ് ഉപയോഗിക്കുന്നതായ വിധങ്ങളൊക്കെയും ദൈവസന്നിധിയിൽ പറയുവാൻ തക്കവണ്ണം പരിശുദ്ധ കർത്താവ് കൃപ കൊടുത്താട്ടെ. അങ്ങയുടെ സാന്നിധ്യം അടികളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. നെറ്റ്വർക്കേയും സിസ്റ്റത്തെ എല്ലാം കൂടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അകൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞാട്ട് എല്ലാം ചന്തവും ഉചിതമായി നടക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവദാസനെ, ദൈവദാസന്റെ അനുഭവം ദൈവദാസന് ഷെയർ ചെയ്യാവുന്നതാണ്. ചെറുതിലെ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവദാസന് പറയാം. ഓക്കെ, താങ്ക് യു. തന്റെ വിശുദ്ധന്മാരെ മേഘാരൂഢനായി അതിവേഗം വന്ന് ചേർക്കാൻ വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വം. അനുഗ്രഹീതമായ ഈ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രത്യേകമായ സംവിധാനത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. പ്രത്യേകം ഇതിന് അവസരം ഒരുക്കിയ കർത്താവിന്റെ ദാസിയോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുവാൻ അവസരം ലഭിച്ചതിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഞാൻ പതിവായി പരിചയപ്പെടുത്തുന്ന ഈ വിധത്തിലാണ് കേരള സംസ്ഥാനത്ത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ മണിയീട് വില്ലേജ് വെട്ടിത്ര കരയിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ ഏഴ് മക്കളാണ്. ഞാൻ അതിലെ ഏറ്റവും ഇളയ ആളാണ്. എനിക്ക് മൂത്തവരായി നാല് ജ്യേഷ്ഠന്മാരും രണ്ട് സഹോദരികളും ഉണ്ട്. ഇപ്പോൾ അവരിൽ രണ്ടു പേർ മരണമുഖാന്തരം മാറ്റപ്പെട്ടു. രണ്ട് സഹോദരിമാരുടെ ഭർത്താക്കന്മാരും മരണമുഖാന്തരം മാറ്റപ്പെട്ടു. എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. അവരെല്ലാം സാമുദായികമായ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ എനിക്കൊരു ആത്മീയമായ ചിന്ത എൻ്റെ ഉള്ളത്തിൽ ഉണ്ടായിരുന്നു. കുഞ്ഞു പ്രായത്തിൽ തന്നെ പള്ളിയിൽ പോവാനും സൺഡേ സ്കൂളിൽ ഒക്കെ പഠിക്കുവാനും ഒക്കെ ഇടയായി. അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് എൻ്റെ മാതാവാണ്. ജനിച്ചു വളർന്ന ആ പാരമ്പര്യ പശ്ചാത്തലത്തിൽ എല്ലാ
കടമുള്ള ദിവസം എന്ന് പറയാം. എല്ലാ കടമുള്ള ദിവസവും ഞായറാഴ്ച പള്ളിയിൽ പതിവായി പോവുകയും കുർബാനയിൽ സംബന്ധിക്കുകയും ചെയ്യും. എല്ലാ ദിവസവും രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് രാവിലെയും വൈകുന്നേരം യാമപ്രാർത്ഥനകൾ നടത്തും. മുടക്കം കൂടാതെ നോമ്പ് കാലങ്ങളിൽ ഉച്ച വരെ ഉപവസിക്കും. നല്ല കഠിനമായി അധ്വാനം ചെയ്യുന്നയാളായിരുന്നു എങ്കിലും ഉച്ചവരെ ഉപസിച്ച് ഉച്ച പ്രാർത്ഥനയും കഴിഞ്ഞ് ആണ് പിന്നെ ഭക്ഷണം കഴിക്കാറുള്ളൂ. അങ്ങനെ ജനിച്ചു വളർന്ന ആ പശ്ചാത്തലത്തിൽ അവരറിഞ്ഞ സത്യത്തിൽ അതിന് വളരെ ഗൗരവം കൊടുത്തിരുന്നു. അങ്ങനെ ഒരു ആ അറിഞ്ഞ പശ്ചാത്തലത്തിൽ ആത്മീയ ഒരു അനുഭവത്തിലാണ് ജീവിച്ചത്. അത് കണ്ടൊക്കെ ഞാൻ വളർന്നു. സൺഡേ സ്കൂളിൽ പഠിച്ചു, പിന്നെ സൺഡേ സ്കൂൾ അധ്യാപകനായി, പിന്നെ പ്രായത്തിനനുസരിച്ച് യൂത്ത്, അതുപോലെ മറ്റ് സോദരി സമാജത്തിൻ്റെ ഒക്കെ പ്രവർത്തനത്തിൽ എല്ലാവരോടൊപ്പം ഇങ്ങനെ ഉത്സാഹിച്ചു വന്നു. അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ സ്പർശിച്ച കാര്യം, ഞാൻ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലായിരുന്നു എൻ്റെ ബിരുദ വിദ്യാഭ്യാസം നടന്നത്. അതൊരു ക്രിസ്ത്യൻ കോളേജാണ്. അവിടെ അന്ന് അക്കാലങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസം ബൈബിൾ ക്ലാസ് നടക്കുമായിരുന്നു. കോളേജിൽ പഠിപ്പിക്കുന്ന രണ്ട് അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത്. ഒന്ന് മലയാളം ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു കെ ടി തോമസ് സാർ, രണ്ട് അവിടുത്തെ ഒടുവിൽ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത എം വൈ യോഹന്നാൻ സാർ. അവർ രണ്ടുപേരും ഇങ്ങനെ ആഴ്ചയിലെ ഓരോ ദിവസം ക്ലാസ് എടുക്കാറുണ്ട്. കെ ടി തോമസ് സാറ് എൻ്റെ അയൽവക്കം കാരണം എനിക്ക് അടുത്ത് പരിചയവും എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ആത്മീയ കൂട്ടായ്മകൾ പങ്കെടുക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ ആണ് ഞാൻ സംബന്ധിക്കാറുള്ളത്. അദ്ദേഹം ഞാൻ പഠിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ ബുധനാഴ്ചയുമാണ് ക്ലാസ് എടുക്കുന്നത്. മൂന്നരയ്ക്ക് ക്ലാസ് വിടും. മൂന്നര തൊട്ട് നാലു മണി വരെ ഞങ്ങൾ ക്ലാസ്സിൽ സംബന്ധിച്ച് കുറച്ച് പേര് ക്ലാസ്സിൽ സംബന്ധിച്ചാണ്. നാലു മണിയാകുമ്പോൾ പിരിയും. അങ്ങനെയായിരുന്നു ആ ബൈബിൾ ക്ലാസ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ബൈബിൾ ക്ലാസ് നടക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ എൻ്റെ ജീവിതത്തെ സ്പർശിച്ച ഒരു വിഷയമായിരുന്നു സാറ് പഠിപ്പിച്ചത്. അത് മർക്കോസിന്റെ സുവിശേഷം 4:35 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ് ആ വായിച്ച് പഠിപ്പിച്ചത്. അത് സംഭവം ഇതാണ്: ഗലീലക്കടലിന്റെ ഇക്കരെ നിന്ന് അക്കരയ്ക്ക് ഒരു പടക് യേശുക്രിസ്തുവും തൻ്റെ 12 ശിഷ്യന്മാരും അക്കരയ്ക്ക് യാത്ര തിരിക്കുന്നു. കർത്താവ് ശുശ്രൂഷയുടെ ബാഹുല്യ നിമിത്തമൊക്കെ ആ പടകിൻ്റെ അമരത്ത് തലയണ വെച്ച് കിടന്ന് ഉറങ്ങി. ഗലീലക്കടലിൽ നല്ല സുപരിചിതരായവരായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ. അവരെ തണ്ടു വലിച്ച് അക്കരെ എത്തുവാനായിട്ട് യാത്ര പുറപ്പെട്ടു. കുറെ സമയം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായ കൊടുങ്കാറ്റും തിരമാലയൊക്കെ ഉണ്ടായി. ഗലീലക്കടൽ എന്ന് പറയെങ്കിലും അതൊരു തടാകമെന്ന് പറയാറുണ്ട്. 10-13 മൈൽ നീളവും അതനുസരിച്ച് വീതിയും ഒക്കെ ഉള്ള ഒരു തടാകമാണ് കടലെന്ന് അതിന് പറയുന്നുണ്ട്. അങ്ങനെ ആ ശാന്തമായ അന്തരീക്ഷത്തിൽ ആ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റും തിരമാലയും ഒക്കെ അടിച്ച് ഈ പട മുങ്ങത്തക്കവണ്ണമുള്ള അവസ്ഥയിലായി. ആ ശിഷ്യന്മാര് അരോഗതയുടെ കാത്തരും ഗലീലക്കടലിലൂടെ ധാരാളമായി സഞ്ചരിച്ച് ഭയം കൂടാതെ സഞ്ചരിച്ച് മത്സ്യം പിടിക്കുന്നവരായതുകൊണ്ട്
അവരുടെ കഴിവിന്റെ അപ്പുറത്ത് അവര് ഈ പടകക്കരെ എത്തിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അവരെ പരാജിതരായി. അപ്പോൾ അവരുടെ കൈവശം ഒരു തുഴയൊക്കെ ഇട്ടിട്ട് അവര് ഇങ്ങനെ കർത്താവിനോട് ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്ന വിചാരമല്ലയോ, വേഗം എഴുന്നേറ്റാട്ടെ എന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടന്ന യേശുവിനെ എഴുന്നേൽപ്പിച്ചു. കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. അവയെല്ലാം ശാന്തമായി. ആ പടവ് അക്കരെ എത്തുകയും ചെയ്തു. ആ കാലങ്ങളിൽ ആ സമയത്ത് ഗലീല കടലിലൂടെ ധാരാളം ഇതുപോലുള്ള ചെറുപടകൾ യാത്ര ചെയ്യാറുണ്ട്. എന്നാൽ ആ പടകൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് ഇതുവരെ ആർക്കും അറിയില്ല ചരിത്രത്തിൽ. ഈ ഒരു പടവ് മാത്രം അക്കരെ എത്തിയെന്ന് മർക്കോസ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതാണ് ചരിത്ര സംഭവം. ആ സാറ് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്ന ആത്മീയമായ നിർദ്ദേശം ഇതായിരുന്നു, നമ്മളെല്ലാം ഈ ലോകമാകുന്ന ഗലീല കടലിലൂടെ ഒരക്കരെ നാടിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണെന്നും ഈ ലോകമാകുന്ന ഈ ഗലീല കാറ്റും പോളും രോഗവും ദാരിദ്ര്യവും ഇങ്ങനെയുള്ള പലവിധങ്ങളായ പ്രശ്നങ്ങളുള്ള ഒരു കടലാണെന്നും ഇതിലൂടെയുള്ള യാത്ര ദുഷ്കരമാണെന്നും അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, യേശുക്രിസ്തു ആ പടയിൽ ഉണ്ടായിരുന്നു എങ്കിലും ക്രിസ്തു സജീവമായിട്ടിരിക്കാതെ യേശുക്രിസ്തു ഉറങ്ങിപ്പോയൊരവസ്ഥ വന്നപ്പോഴാണ് പടയിന് ഈ പ്രതിസന്ധികൾ ഉണ്ടായതെന്നും അത് അർത്ഥമാക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ ഒരിക്കൽ ക്രിസ്തുവിനെ നമ്മുടെ അമരക്കാരനായി നമ്മുടെ രക്ഷിതാവായി സ്വീകരിച്ചു. എന്നാൽ ഈ യാത്ര മധ്യേ നമ്മുടെ ഹൃദയങ്ങളിൽ യേശു പലപ്പോഴും ഉറങ്ങിപ്പാറുണ്ട്. യേശു ഉറങ്ങുമ്പോഴാണ് പ്രശ്നങ്ങൾ നേരിടുന്നതെന്നും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും യേശുവിനെ ഉറങ്ങാൻ അനുവദിക്കരുതെന്നുമാണ് ഞങ്ങളെ ആത്മീയമായി പഠിപ്പിച്ചത്. ഗലീലക്കടലിന്റെ അക്കരെ എന്ന് പറയുന്നത് ഈ മരണത്തിനപ്പുറത്തുള്ള നിത്യതയാണെന്നും നമ്മുടെ യാത്ര നിത്യതയിലേക്കുള്ളതാണെന്നും പ്രിയ സാറ് ഞങ്ങളെ വളരെ കൃത്യമായി പഠിപ്പിച്ചു. അതെന്റെ ജീവിതത്തിൽ വലിയ ഒരു ചിന്തയ്ക്ക് കാരണമായി. എന്റെ 9-ാമത്തെ വയസ്സിൽ, ഇനി എന്റെ വീടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, എന്റെ വീട് മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് വടക്ക് തെക്കായിട്ട് മൂവാറ്റുപുഴ ആറ് ഒഴുകുന്നു. വീടിന്റെ ഞങ്ങളുടെ പറമ്പിക്കടയാണ് പുഴ ഒഴുകുന്നത്. എൻ്റെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗം പാടമാണ്, കൃഷി ചെയ്യുന്ന പാടമാണ്. അവിടെ വലിയ കുളങ്ങളും പാടവും പുഴയുമായി ബന്ധിക്കുന്ന വലിയ തോടുകളൊക്കെയുള്ള ഒരു സ്ഥലമാണ്. പ്രകൃതി സുന്ദരമായ സ്ഥലമാണ്. പക്ഷേ വർഷമായാൽ വല്ലാത്ത ദുഷ്കരമായ അവസ്ഥയാണ്. എനിക്ക് 9 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു UP സ്കൂളുണ്ട്, അവിടെ ഞാൻ പഠിക്കുന്നത്. ഒരു വർഷകാലത്ത് ഞാൻ സ്കൂളിലേക്ക് പോവാനായി, ഇന്നത്തെ പോലെ ബാഗ് ഒന്നുമില്ല, ഒരു പ്ലാസ്റ്റിക് കൂടിൽ പുസ്തകങ്ങളും ചോറും ഒക്കെ അതിനകത്ത് വെച്ച് അതൊരു എലാസ്റ്റിക് ഇട്ട് കെട്ടി പിന്നെ ഒരു കൊടയും പിടിച്ചൊക്കെയാണ് ഞങ്ങൾ സ്കൂളിൽ പോകാറ്. അന്നിങ്ങനെ വർഷകാലത്തിൽ ആ വെള്ളം ഇങ്ങനെ പാടവും തോടും പുഴയൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഈ പാടത്തിൻ്റെ അരികത്തിലൂടെ പോകണം. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ഞാൻ കാലുവഴുതി ആ വെള്ളത്തിലേക്ക് പോയി. അതിഭയങ്കര ഒഴുക്കാണ്. എൻ്റെ കയ്യിലിരുന്ന കുട എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. പുസ്തകമൊന്നും പോയില്ല. ഞാൻ രക്ഷയ്ക്കായി, അന്നെനിക്ക് നീന്തലും അറിയാൻ പാടില്ല, രക്ഷയ്ക്കായി പലവട്ടം മുങ്ങുകയും പൊങ്ങുകയൊക്കെ ചെയ്തെങ്കിലും എനിക്ക് എവിടെയും പിടുത്തം കിട്ടിയില്ല.
രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒടുവിൽ ഞാൻ വെള്ളത്തിൻ്റെ അടിയിലേക്ക് താണുപോയി. നല്ല കലക്ക വെള്ളമാണ്. വളരെ ദൂരെ നിന്ന് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ ഞാൻ വീഴുന്നത് കാണുകയും അദ്ദേഹം അതിവേഗം ഓടി വന്നുവെങ്കിൽ, ഞാൻ വെള്ളത്തിൻ്റെ അടിയിലാണ്, നല്ല ഒഴുക്കാണ്, അദ്ദേഹം വെള്ളത്തിൽ ചാടി ഭാഗ്യവശാൽ എന്നെ കണ്ടു, എന്നെ പിടിച്ചു കയറ്റി. അന്ന് ഞാൻ അവിടെ നിന്ന് ആ മരണത്തിന് രക്ഷപ്പെടാനിടയായി. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ആ പുഴയിലൂടെ ഒഴുകി ഞാൻ കായലിൽ ചെന്ന് ചേരുമായിരുന്നു. സ്കൂളിലേക്ക് പോയതാണ്ട് സ്കൂളിലേക്ക് പോയെന്ന് വീട്ടിലുള്ളവരും, സ്കൂളിൽ എത്തിയില്ലെങ്കിൽ അക്കാലങ്ങളിൽ അധ്യാപകർ കാര്യമായിട്ട് അന്വേഷിക്കുന്ന, നല്ല മഴക്കാലത്ത് ഞങ്ങളെയൊക്കെ അങ്ങനെ സ്കൂളിലേക്ക് വിടാതിരിക്കും, കാരണം അപകടം ഉണ്ടാകുന്നുണ്ട്. അപ്പോ ഇന്ന് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വന്നില്ല എന്ന് അധ്യാപകരും, സ്കൂളിൽ പോയല്ലോ എന്ന് വീട്ടിലുള്ളവരും ഇങ്ങനെ കരുതും. നാലുമണിയും കഴിഞ്ഞ് പതിവായി സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എന്നെ കാണാതാകുമ്പോഴാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോഴേക്കും ഞാൻ മൂവാറ്റുപുഴയാറിലൂടെ ഒഴുകി എവിടെയെങ്കിലും ചെന്ന് കായലിൽ ചേരുമായിരുന്നു. അപ്പോ ഒരു അര സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് ഞാൻ ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഞാൻ ഈ ബൈബിൾ ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ 9-ാമത്തെ വയസ്സിലുള്ള സംഭവം എൻ്റെ ചിന്തകളിലേക്ക്, ഓർമ്മയിലേക്ക് ഓടി വരികയും ആ കോലഞ്ചേരി കോളേജിന്റെ 43-ാം നമ്പർ മുറിയിൽ വെച്ച് എന്നെ ആ അപകടത്തിന് രക്ഷിച്ചത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനല്ല, മറിച്ച് സാക്ഷാൽ എൻ്റെ രക്ഷകനായ കർത്താവീശുശികായാണ് എന്ന് ബോധ്യപ്പെടുകയും അവിടെ വെച്ച് ഞാൻ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്തു, കർത്താവ് ഇനി ജീവിക്കുന്നുവെങ്കിൽ എൻ്റെ ആയുഷ്കാലം മുഴുവൻ നിനക്ക് വേണ്ടി ജീവിക്കുമെന്ന് സമർപ്പണം ചെയ്ത് യേശു ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ആ തീരുമാനം ആ ഞായറാഴ്ച, ഞങ്ങള് ഈ തോമസ് സാറൊക്കെ കൂടി ഒരു ഞായറാഴ്ച ഒരു കൂട്ടായ്മ രാമങ്കലം എന്ന് പറയുന്ന സ്ഥലത്ത് നടത്താറുണ്ട് പള്ളിക്കകത്ത് വെച്ച്. അവിടെ ഞാൻ എൻ്റെ തീരുമാനം പ്രഖ്യാപിക്കുകയും അങ്ങനെ യേശു കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റിവെക്കുകയും ചെയ്തു. പിന്നെ ചമാശ അന്ന് ഞാൻ ചമാശനായിട്ടിരിക്കുന്നു. പിന്നെ യാക്കോബായ സുറിയാനി സഭയിൽ ഞാൻ ജനിച്ചു വളർന്നിട്ട് സെന്റ് പോൾസ് പ്രെയർ ഫെലോഷിപ്പ് എന്ന് പറയുന്ന സുവിശേഷ സംഘടനയുണ്ട്. മറ്റു പല സുവിശേഷ സംഘടനകളുണ്ട്, പൗരിസ്ത സുവിശേഷ സമാജം, ഓണവാർ മിഷൻ, ഇങ്ങനെയുള്ള പല ആത്മീയ സംഘടനകളും ആ സമൂഹ സഭയിൽ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഇങ്ങനെ എന്നാലാകുന്ന വിധം എൻ്റെ കഴിവും എൻ്റെ അറിവും എൻ്റെ സാഹചര്യങ്ങളും വെച്ച് ഞാൻ അതിലൊക്കെ സംബന്ധിച്ച് അങ്ങനെ കുറെ കാലം സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ സമയം പോക്കി. സെന്റ് പോൾസ് പ്രെയർ ഫെലോഷിപ്പിന്റെ ഒരു സജീവ പ്രവർത്തകനായി അതിൻ്റെ മാസം തോറുമുള്ള ധ്യാനയോഗത്തിൽ ആയിരക്കണക്കിന് ആളുകൾ വരും, അവരെ സംബന്ധിക്കും. അങ്ങനെ ആ ധ്യാനയോഗത്തിലൊക്കെ ഇങ്ങനെ സജീവമായി പ്രവർത്തിക്കുകയും പരസ്യയോഗങ്ങളും ഭവന സന്ദർശനങ്ങളും ഒക്കെ നടത്തി ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയ ആത്മീയ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരുന്നു. ആ സന്ദർഭത്തിൽ തന്നെ ഈ ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളും ഞാൻ ആയിരിക്കുന്ന സാമുദായിക വ്യവസ്ഥകളെ കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ സ്വയം അന്വേഷിക്കാനും പഠിക്കാനും ഒക്കെ ഇടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ യാക്കോബായ സുറിയാനി സഭയുടെ അന്നത്തെ കാതോലിക്ക ബാവ എന്ന് പറയും, അദ്ദേഹത്തിന്റെ പേര് ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് പൗലോസ് ദിയൻ എന്നാണ്, അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ട് എന്നെ ക്ഷണിച്ചു അരമനേരി കൊണ്ടുപോയി. 2 വർഷക്കാലത്തിലധികം ഞാൻ അവിടെയും അങ്ങനെ ബാവായോടൊപ്പം സെക്രട്ടറി ആയിട്ടൊക്കെ നിന്നു. അങ്ങനെ അത്രയും കാലം കഴിഞ്ഞു. അതുകൊണ്ടാണ് എൻ്റെ വിവാഹ ജീവിതം ഒക്കെ അല്പം കൂടി വൈകി ആവാനിടയായത്. അവിടെ ഞാൻ ആയിരിക്കുമ്പോൾ എൻ്റെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ വന്നു. ഞങ്ങളുടെ ഫെലോഷിപ്പിൽ ലീഡറായിരുന്ന ഒരു പൗലോസ് കുന്നമേലത്തിനുണ്ട്, അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം നിത്യതയിലേക്ക്
കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പ്രവേശിച്ചു. അദ്ദേഹം ഞങ്ങളൊരു ജ്യേഷ്ഠാനുജന്മാരെ പോലെ ജീവിക്കുകയായിരുന്നു. എൻ്റെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ അദ്ദേഹവും താല്പര്യമെടുത്തു. അങ്ങനെ ഇടുക്കി ജില്ലയിലുള്ള നരേക്കാനം ഡബിൾ കട്ടിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ആശാരി പറമ്പിൽ ശ്രീ കുര്യാക്കോസിൻ്റെയും മേരിയുടെയും, അവർക്ക് 11 മക്കളാണുള്ളത്. അതിൽ മൂത്ത 2 ആണുങ്ങൾ കഴിഞ്ഞ് 3-ാമത്തെ ആളെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. എൻ്റെ വിവാഹത്തിന് ശേഷമാണ് ബാക്കി 10 വിവാഹവും നടന്നു. അതിലൊക്കെ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നടന്നു. ഞാൻ വിവാഹിതനായി, ഞാൻ പുത്തൻ കുർബാന ചൊല്ലി, ഞാൻ 2-3 പള്ളികൾ ഭരണത്തിലായി. ആ പള്ളി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കൂട്ടായ്മകൾ നടത്തുക, കൺവെൻഷൻ നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള ആയിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പള്ളി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലെത്രമാത്രം വചനത്തിൻ്റെ അടിസ്ഥാനമുണ്ട്, എത്രമാത്രം പാരമ്പര്യങ്ങളിൽപ്പെട്ടതാണെന്നൊക്കെ അന്വേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അത് അല്പം തീവ്രമായപ്പോൾ സമുദായത്തിലെ മെത്രാശന്മാർക്കും മറ്റച്ഛന്മാർക്കൊക്കെ ഞങ്ങളോട് അല്പം നീരസമുണ്ടായി. കൂട്ടായ്മക്കാരെ പയ്യെ ഉപദ്രവിക്കാൻ തുടങ്ങി. എങ്കിൽ പോലും ഞങ്ങൾ സമുദായത്തിലെ സുവിശേഷകരായി അവിടെയുള്ള ആളുകൾക്ക് ആത്മരക്ഷയും നിത്യതയെക്കുറിച്ചുള്ള ബോധം വരുത്തുവാനൊക്കെയുള്ള ഒരു ശ്രമമായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ധാരാളം പേരെ രക്ഷിക്കപ്പെടുവാനും കൂട്ടായ്മയുടെ ബന്ധത്തിൽ വരുവാനും ഇടയായി. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂട്ടായ്മയിൽ വന്നവർ പലരും ഈ പാരമ്പര്യ കാര്യങ്ങളൊന്നും ചെയ്യാതെ അവര് കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ മാത്രമാകാനിടയായി. അതേക്കുറിച്ചൊക്കെ ഞങ്ങളെ കുറിച്ച് പരാതികളും ഒക്കെ ഈ സമുദായത്തിലെ സെനഡ് എന്ന് പറയും, അവിടുത്തെ ബിഷപ്പ്മാരുടെ കമ്മിറ്റിക്ക് കൂട്ടുന്ന സിനഡാണ്, സുന്നകദോസ് എന്നൊക്കെ പറയും, അവരുടെ ഇടയിൽ ഇത് വലിയ വിഷയങ്ങളായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നിമിത്തം എന്നവണ്ണം ഞങ്ങൾ 4 അച്ഛന്മാർക്ക് സമുദായത്തിൽ നിന്ന് സെനഡ് തിരഞ്ഞെടുത്താക്കിയ ഒരു കമ്മിറ്റി ഉണ്ട്, 3 ബിഷപ്പ്മാരുടെ കമ്മിറ്റി. അവിടെ നിന്ന് ഞങ്ങൾക്ക് കത്ത് വന്നു. അത് ഒന്ന് ഒരു ഫാദർ മത്തായി തെക്കേടത്ത് കുളംതുരുത്തിയിലുള്ളതാണ്, പിന്നെ ചീനിക്കുഴിയിലുള്ള പൗലോസ് കുന്നം മേലച്ചൻ, പിന്നെ ഉടുമ്പന്നൂരിലുള്ള സാജു വർഗീസ് അച്ഛൻ, പിന്നെ എൻ്റെ പേര് ജോൺ പാറപ്പുഴ എന്നാണ്, ഓ ജോൺ പാറപ്പുഴ അച്ഛൻ, പിന്നെ എൻ്റെ ജൂനിയർ ആയിരിക്കുന്ന ജോൺ തോമസ് അച്ഛൻ, അദ്ദേഹം കോഴിക്കോട് താമസിക്കുന്നു. അതിൽ ഞങ്ങൾ 4 പേർക്കാണ് ഈ കൽപ്പന വന്നത്. മത്തായി അച്ഛൻ അങ്ങനെ കൽപ്പന വരാനുണ്ടായ ഒരു കാരണം, 125 വർഷം മുമ്പ് അന്ത്യോക്യയിൽ നിന്ന് വന്ന പാത്രിക്കീസ് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഒരു പള്ളിയിൽ നടക്കുന്ന ഗീവർഗീസിന്റെ നാമത്തിലുള്ള കോഴിയെ കൊല്ലുന്നതും മറ്റ് വഴിപാടുകൾ മറ്റ് നേർച്ച കാഴ്ചകളൊക്കെ ചെയ്യുന്നതൊക്കെ അത് അദ്ദേഹം കണ്ടിട്ട് അത് തെറ്റാണെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കൽപ്പന അയച്ചിരുന്നു. നിർഭാഗ്യവശാൽ കൽപ്പന വെളിച്ചം വന്ന് കണ്ടില്ല. എന്നാൽ ഈ അച്ഛൻ എവിടെ നിന്നോ കിട്ടി, അദ്ദേഹം അതിൻ്റെ ഒരു പകർപ്പ് എടുത്ത് 5 രൂപ വിലയ്ക്ക് അന്ന് വിറ്റ് ധാരാളം ആളുകൾ ആ കൽപ്പനയുടെ കോപ്പികൾ മേടിക്കുകയും ഈ കാര്യം ദൈവവചന വിരുദ്ധമാണെന്നും സമുദായത്തിലുള്ള വിരുദ്ധമാണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങൾ 4 പേരും, ആ അച്ഛനും കുന്നമേലച്ചനും സജി വർഗീസത്തിനും എനിക്കും, ഞങ്ങൾക്ക് 4 പേർക്കാണ് കൽപ്പന വന്നത്. ഞങ്ങൾക്ക് വിശദീകരണം കൊടുക്കാനായിട്ട് മുളന്തിരുത്തി അടുത്തുള്ള പെരുമ്പള്ളി സിംഹാസനപ്പള്ളി എന്ന് പറയും, അവിടെ ഞങ്ങൾ വിളിച്ചു. ഞങ്ങളവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവർ കുറെ നിയമാവലികൾ ഞങ്ങളോട് പറഞ്ഞു. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളിങ്ങനെയുള്ള യോഗങ്ങൾക്കൊക്കെ പോകുമ്പോൾ ആദ്യം നിങ്ങളുടെ ഇടവ മിത്രാൽപോലീത്തായി കണ്ട് നിങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങളും ഒക്കെ അവരെ പറഞ്ഞ് കേൾപ്പിച്ച് അനുവാദം വേണമെന്നൊക്കെയാണ് ഞങ്ങൾ വെച്ച ഡിമാൻഡ്. ഏതായിരുന്നാലും ഞങ്ങൾ പറഞ്ഞു അതൊരു കൽപ്പനയായിട്ട്, അന്ന് വാക്കാലായിരുന്നു, കൽപ്പനയായിട്ട് തന്നാൽ ഞങ്ങൾ മറുപടി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് കൽപ്പന ലഭിച്ചു. ഞങ്ങൾ ഒരുമിച്ച് മറുപടി എഴുതി. പുതിയ നിയമസഭയും കർത്താവിൻ്റെ മണവാട്ടി സഭയുടെ വചനപരമായ കാര്യങ്ങളൊക്കെ എന്തെന്ന് തയ്യാറാക്കി
ഞങ്ങൾ നാലു പേരും കൂടെ തെക്കടുത്ത് മുത്തായി അച്ഛൻ അമ്മ പിന്മാറിപ്പോയി, അച്ഛൻ ക്ഷമ പറഞ്ഞ് വീണ്ടും പള്ളിയിലേക്ക് പോയി. ഞങ്ങൾ നാലു പേര് ഒരുമിച്ച് രാജി കൊടുത്ത് ഇനി ഞങ്ങൾ പള്ളി ഭരണത്തിനില്ല, ഞങ്ങൾ പൂർണ്ണമായി സുവിശേഷ വേദിക്കേണ്ടി ഇറങ്ങുന്നു. യേശുക്രിസ്തുവിന്റെ മണവാട്ടി സഭ ദൈവവചന പ്രകാരം ഉള്ളതാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ 1989 പള്ളി ഭരണം രാജിവെച്ചു. 1990 ആഗസ്റ്റ് മാസം 4-ാം തീയതി വ്യാഴാഴ്ച മണിമലയാറിൽ തിരുവല്ലായ്ക്ക് നിന്ന് ഒരു 10-12 കിലോമീറ്റർ അപ്പുറേ നീരേറ്റുപുറം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. മണിമലയാറിന്റെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ താഴെ വെച്ച് അന്നത്തെ ഇപ്പോഴത്തുള്ള IPCയുടെ KC ജോൺ പാസ്റ്റർ, ഞങ്ങൾ അദ്ദേഹമായിട്ട് പണ്ടേ കുറെ പരിചയവും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തോടെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും അവിടെ വെച്ച് ഞങ്ങള് നാലുപേരും ഒരുമിച്ച് സ്ഥാനപ്പെട്ട് ഇങ്ങനെ കയറുകയും, ഞങ്ങൾക്ക് മുമ്പേ ഹൈദരാബാദിൽ ഒരു ബൈബിൾ കോളേജിൽ, ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് വന്നിട്ട് കുന്നമേലച്ചന്റെ ശിഷ്യനായി വളർന്ന ജോസ് തടത്തിൽ നിന്ന് അദ്ദേഹം പിന്നെ അച്ഛനായിരുന്നു. അങ്ങനെ ഞങ്ങള് 5 പേര് ചേർന്ന് അന്ന് ആ സ്നാന ശുശ്രൂഷ കഴിഞ്ഞു വന്ന് ഞങ്ങള് പത്രക്കാരെ വിളിച്ച് ഞങ്ങൾ യാക്കോബായ സമുദായത്തിൽ വിട്ടിരിക്കുന്നു, ഞങ്ങൾ മലങ്കര ക്രിസ്ത്യൻ ചർച്ച് എന്ന പേരിൽ ഒരു മണവാട്ടി സഭയ്ക്ക് രൂപം കൊടുക്കുകയാണ്, ഇനി മുതൽ ഞങ്ങൾ ആ സഭയുമായിട്ട് ബന്ധമില്ല എന്ന് പത്രക്കാരെ അറിയിച്ച് അവര് പിറ്റേ ദിവസത്തെ ആഗസ്റ്റ് മാസം 5-ാം തീയതി വെള്ളിയാഴ്ചത്തെ മനോരമ പത്രത്തിൽ ആ വാർത്ത കൊടുത്തു. അങ്ങനെ യാക്കോബായിലെ 5 അച്ഛന്മാര് ചേർന്ന് മലങ്കര ക്രിസ്ത്യൻ ചർച്ച് എന്ന പേരിൽ സഭ തുടങ്ങി. ആ സഭയിൽ രാജിവെച്ച് മാറി എന്നും പറഞ്ഞ് ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കാനായിട്ട് ഇടയായി. 1990 നടന്നത്. ഈ കഴിഞ്ഞ 35 വർഷമായി ദൈവം ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തി, അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളം ആളുകൾ അന്ന് മുതൽ ഞങ്ങൾ മാറി രക്ഷിക്കപ്പെട്ടു. സമുദായത്തിൽ കൂട്ടായ്മയിലായിരുന്ന ഒത്തിരി പേരെ സ്ഥാനപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഓരോ ഞായറാഴ്ചയും 10, 50, 100 ദൈവമക്കൾ ഇങ്ങനെ രക്ഷിക്കപ്പെട്ടവര് സ്ഥാനപ്പെട്ട് ദൈവസഭ തുടങ്ങുവാനായിട്ട് ദൈവം ഇടയാക്കി. ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഉണ്ടായത് ഞങ്ങൾ വചനം പഠിച്ചു വന്നപ്പോൾ ഈ വചനത്തിന് വിരുദ്ധമായി സമുദായത്തിലെ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു, വചനത്തിന് അനുകൂലമായിട്ട് എന്തുണ്ട് എന്ന് നോക്കി. അപ്പോൾ അതെല്ലാം വലിയ വ്യത്യാസമായി ഉള്ള കാര്യങ്ങളാണ് കണ്ടത്. വീണ്ടും ജനനം തന്നെ വേദപുസ്തകം പറയുന്നതിന് വ്യത്യസ്തമായി ഞങ്ങൾ ധാരാളം കുഞ്ഞുങ്ങളെ ഞങ്ങൾ സ്നാനപ്പെടുത്തി 2-3 മാസം ഒക്കെ പ്രായമുള്ളപ്പോൾ. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിച്ചപ്പോൾ ആ 2 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ അല്ല സ്നാനപ്പെടുത്തേണ്ടെന്ന് മനസ്സിലായി. അതിലൊരു ഉപദേശപരമായ കാര്യം, വീണ്ടും ജനിക്കുന്ന തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്, ഹൃദയത്തിൽ സ്വീകരിച്ച് വിശ്വാസം ഏറ്റു പറഞ്ഞതിന് ശേഷമാണ് സ്നാനം നടക്കേണ്ടത്. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷിക്കാൻ വാവുണ്ട് ഏറ്റു പറയണമെന്നുള്ള തിരുവെഴുത്ത് സത്യമാണ്. സമുദായത്തിൽ അത് ചെയ്യുന്നത് 2-3 മാസമായ കുഞ്ഞുങ്ങളെ സ്നാനത്തിനായിട്ട് കൊണ്ടുവരികയും ഏറ്റുപറക്കൽ ആവശ്യമാണെന്ന് കണ്ട് ഒരു തലത്തൊട്ടപ്പിനെ നിർത്തും. ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ അപ്പച്ചനോ വല്യപ്പച്ചനോ ആ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ആണ്. പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മയോ വല്യമ്മച്ചോ അങ്ങനെ ബന്ധ ഒരു അടുത്ത അമ്മച്ചിയോ അവരാരെങ്കിലുമാണ് വിശ്വാസം ഏറ്റു പറയുന്നത്. അപ്പോ ഒരു കുഞ്ഞിനെ സ്നാനപ്പെടുത്തുമ്പോൾ ഈ ഇടത് കൈ കൊണ്ട് ഇടതുകൈയെ കുഞ്ഞിന്റെ ഇടതുകൈ പിടിച്ചിട്ട് ചിലപ്പം മർക്കോസ് എന്നാ പേരിടണമെങ്കിൽ പത്രോസ് ആയിരിക്കും തലത്തൊടുന്നു. അപ്പൊ ഈ കുഞ്ഞിന് വേണ്ടി പത്രോസ് പറയുകയാണ്, മർക്കോസ് ആവുന്ന ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സർവസൈന്യത്തെ ഉപേക്ഷിക്കുന്നു. വലത് കണ്ട് വലം കൈ പിടിച്ചിട്ട് പറയും, ഞാൻ മശിഹ ആയി സ്വീകരിക്കുന്നു. അത് ഒരു സെന്റൻസ് ഉണ്ടത് പുറകെ മറന്നുപോയി.
എന്റെ അർത്ഥം ഇതാണ്, മശിഹായെ സ്വീകരിക്കുന്നു. അപ്പൊ വീണ്ടും ജനനം ആവശ്യമാണെന്ന് അറിയാമെങ്കിലും അതിന്റെ രീതി അബദ്ധത്തിലായി. അവർക്ക് വേണ്ടി ആ രണ്ടു വയസ്സ് രണ്ടു മാസമായതോ മൂന്ന് മാസമായോ എത്ര ആയിക്കോട്ടെ, ആ കുഞ്ഞിനു വേണ്ടി തലത്തൊട്ടപ്പനാണ് ഏറ്റുപറയുന്നത്. അതിലാണ് അബദ്ധം. ഞങ്ങളപ്പോ ഈ കുഞ്ഞുങ്ങളൊക്കെ മുക്കിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇത് സംബന്ധിച്ച് ചിന്തിക്കുമ്പോ, ഒരു കുഞ്ഞിന് ആഹാരം കൊടുക്കണമെങ്കിൽ കുഞ്ഞിന്റെ അമ്മ കഴിച്ചാൽ കുഞ്ഞു വളരൂല്ലോ. ആഹാരം കുഞ്ഞു തന്നെ കഴിച്ചെങ്കിലല്ലേ വളരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിലൊരു ഒരു വല്ലാത്ത കുഴപ്പം. കുഞ്ഞിന് പകരം മറ്റൊരാള്, അത് ചിലപ്പം യാതൊരു പള്ളിയിലെ വിശ്വാസവും അല്ലെങ്കിൽ പള്ളിയിൽ പോലും പോവാത്ത ആൾക്കാരും അല്ലെങ്കിൽ ചിലപ്പം മദ്യപിച്ചൊക്കെ നടക്കുന്നവരായിരിക്കും വിശ്വാസം ഏറ്റു പറയാൻ വന്ന തലത്തൊട്ടപ്പൻ. അപ്പൊ ഇവിടെയൊക്കെ ഒരു വലിയ പന്തികേട് കാണും, ഇത് ശരിയല്ലല്ലോ എന്നുള്ള ഒരു അന്വേഷണമാണ് ദൈവവചനത്തിലേക്ക് വരുവാനും. വിശ്വാസം ഹൃദയം കൊണ്ട് ഏറ്റു പറഞ്ഞതിന് ശേഷം, യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷമാണ് സ്നാനം നടക്കേണ്ടത്. അത് ഓരോ വ്യക്തിയും വ്യക്തിപരമായി അംഗീകരിച്ചതിന് ശേഷമാണെന്നുള്ള തിരുവെഴുത്ത്, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ പത്രോസിന്റെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ ഹൃദയത്തിൽ കുത്തുകൊണ്ടവർ ഞങ്ങളിപ്പോ എന്നാ ചെയ്യേണ്ടെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് നിങ്ങളുടെ പിന്നെ അപ്പോസ്തലന്മാരെ കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചൊക്കെ വരണമെന്ന് പറയുന്ന കാര്യങ്ങള് ആണ് വേദപുസ്തകത്തിലെ അല്ലെങ്കിൽ പുതിയ നിയമസഭയുടെ ആദ്യത്തെ അടിസ്ഥാന ഉപദേശ വിഷയങ്ങളാണ്. പിന്നെ 47-ാമത്തെ വാക്യം വരുമ്പോഴാണ് ഇങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പം ഈ ആദ്യം കാണുന്ന ആത്മീയ കാര്യങ്ങളും പിന്നീട് ഭൗതിക ക്രമീകരണം എല്ലാം കൂടെ കൂടി 37 മുതൽ 47 വരെ വാക്യങ്ങളിൽ ചേർത്തിരിക്കുന്ന ആ വ്യവസ്ഥയാണ് രക്ഷയും സ്നാനവും കർത്താവിനോട് ചേരുന്നതെന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ സ്നാനപ്പെടുവാൻ ഞങ്ങൾ തയ്യാറായി. ഞങ്ങൾ തന്നെ കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷിക്കാവേണ്ട ഏറ്റു പറഞ്ഞു. ഒരു സമയം വരുന്നവരെ കാര്യം അറിയാമെങ്കിൽ അത് കുറെ കാലം വീണ്ടും നീട്ടിവെച്ചു, കാരണം ഇതിനൊരു സമയം വരാൻ കാത്തിരുന്നു. സമയമായപ്പോൾ ദൈവ അവസരം തന്നു, അങ്ങനെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭ ആരംഭിച്ചു. പിന്നെ നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുവാനും ധാരാളം സഭകൾ ഞങ്ങളുടെ ഈ മധ്യം, പ്രത്യേകിച്ച് തിരുവിതാംകൂർ മേഖലയിൽ മൂവാറ്റുപുഴ കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം തുടങ്ങിയത്. ഇന്ന് തെക്ക് തിരുവനന്തപുരം വരെയും വടക്ക് വയനാട് വരെയൊക്കെ ഇങ്ങനെ കിടക്കുന്നു. പിന്നെ വടക്കേണ്ടിൽ ജില്ലകളിൽ ഒറീസ ഇടക്ക്, പിന്നെ മറ്റ് ജാർഖണ്ഡ് അതുപോലെ മറ്റ് വടക്കേണ്ടിൻ ജില്ലകളിലും കർത്താവ് ഈ വേലയെ വർദ്ധിപ്പിച്ചു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു വേർപാടിലേക്ക് വരുവാൻ ദൈവം സഹായിച്ചു. ധാരാളം ആത്മീയ സത്യങ്ങൾ വെളിപ്പെടുകയും അങ്ങനെ മുമ്പോട്ട് പോകാനായിട്ടിടയായി. എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ അനുഭവം പറഞ്ഞാൽ, ആഗസ്റ്റ് 4-ാം തീയതി സ്നാനപ്പെട്ടു. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുറവാട് താരക്കെന്ന് പറയുന്ന സ്ഥലത്തൊരു സഭ അവിടെ തുടങ്ങി. ഞാൻ അവിടെയാണ് സഭാ ആരാധനയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ. സെപ്റ്റംബർ 2-ാം തീയതി ഞായറാഴ്ച രാവിലെ ഞാൻ സഭായോഗത്തിന് പോവാൻ, എൻ്റെ ഭാര്യയും ഞാനും, അന്ന് എനിക്ക് 2 മക്കളാണുള്ളത്, മൂത്തൊരു മോളാണ്. അവളിപ്പോൾ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ കുടുംബമായി താമസിക്കുന്നു. അവളവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ കുറച്ച് നാൾ ബോംബെയിലുണ്ടായിരുന്നു, അവിടുന്ന് ട്രാൻസ്ഫറായി ഇപ്പോൾ നാസിക്കിലാണ്. അവളവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപികയായിട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഒരു ഫിനാൻസ് അനാലിസ്റ്റ് എന്ന് പറയുന്ന ജോലി നോക്കുന്നു. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത നമ്മൾ 1-ാം ക്ലാസ്സിലായി, ഇളയത് 1.5 വയസ്സ് പ്രായം. അവരവിടെ ആയിരിക്കുന്നു. എൻ്റെ മോന് ഇളയതാണ്, അവൻ എറണാകുളത്ത് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കമ്പനിയൊക്കെ ആയിട്ട് അവൻ അവിടെ ആയിരിക്കുന്നു. അങ്ങനെയാണ് 2 മക്കൾ. അന്ന് മോള് മാത്രമേ ഉള്ളൂ, മോക്ക് ഒരു 1.5 വയസ്സുണ്ട്. ഈ ആഗസ്റ്റ് സെപ്റ്റംബർ 2-ാം തീയതി ഞായറാഴ്ച ആരാധനയ്ക്ക് പോയി
പോകാനായിട്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് യാത്രയായി ഇറങ്ങുമ്പോൾ അപ്പച്ചൻ ഇത്തിരി പനിയൊക്കെ പിടിച്ച് കട്ടിലിൽ കിടക്കുന്നു. എൻ്റെ അമ്മച്ചി വന്ന് ഒരു പഴയ വീടാണ്, അറയൊക്കെയുള്ള ഒരു വീട്, അതിൻ്റെ വാതിലടച്ച് പറഞ്ഞു, ഇനി എനിക്കിങ്ങനെ ഒരു മോനുമില്ല, ഇങ്ങോട്ട് വരികയും വേണ്ട, യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഉടുത്ത വസ്ത്രത്താൽ വീട്ടിൽ നിന്നിറങ്ങി ആരക്കുന്നത്ത് സഭായോഗത്തിൽ സംബന്ധിച്ചു. അവിടെ മൂന്ന് ദിവസത്തെ ഉപവാസ യോഗം ഉണ്ടായിരുന്നു. ആ ഉപവാസ യോഗത്തിലൊക്കെ സംബന്ധിച്ചു ഞങ്ങൾക്ക് അവിടെ ആ ദിവസങ്ങളായിരുന്നു. ആ ആറാം തീയതി വ്യാഴാഴ്ച തലയോലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ ഭാര്യയും സ്നാനപ്പെട്ടു. അതിനു മുമ്പ് എൻ്റെ ഭാര്യയ്ക്കൊരു ജോലി കിട്ടിയായിരുന്നു. ഞാനിങ്ങനെ വിശ്വാസത്തിൽ ഒന്നിങ്ങനെ സ്നാനപ്പെട്ട് വേർപെടാൻ നോക്കിയപ്പോൾ പള്ളി ഭരണം നിർത്തിയാൽ പിന്നെ എനിക്ക് വേറെ വരുമാനമില്ല. അപ്പോൾ സ്നാനത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവമായിട്ട് പലവട്ടം, കർത്താവേ ഞാൻ ഇറങ്ങിത്തിരിച്ചാൽ പള്ളി ഭരണം നിൽക്കും, എനിക്ക് പിന്നെ വലിയ വരുമാനങ്ങളൊന്നുമില്ല, എന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പലവട്ടം പറഞ്ഞു. എന്തെങ്കിലും ഒരു സാധ്യതയില്ലാതെ ഇറങ്ങിത്തിരിച്ചിട്ട് പിന്നെ എന്താ വല്ലാത്ത പ്രതിസന്ധിയിലാകാൻ ഇടയാകരുത്, ഏതെങ്കിലുമൊക്കെ ഒരു മാർഗം കാണിച്ചു തരണം. ഞാനപ്പോ കുറെ നാളുകൾ സ്നാനം വേണോ വേണ്ടോ, സ്നാനപ്പെട്ടാൽ ഇങ്ങനെ പ്രശ്നം, സ്നാനപ്പെട്ടില്ലെങ്കിൽ അത് ദൈവവചന പ്രകാരം തെറ്റ്, ഇങ്ങനെ കുറെ ദിവസങ്ങൾ നാളുകൾ എൻ്റെ ഉള്ളത്തിൽ സംഘർഷമായിരുന്നു. വേണം വേണ്ട വേണം വേണ്ട വേണം വേണ്ട ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്തു. കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റു എന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്ന പോലെ എൻ്റെ ഭാര്യ വിവാഹത്തിന് മുമ്പേ ഒരു ടെസ്റ്റ് എഴുതിയിരുന്നു. ആ ടെസ്റ്റ് പാസ്സായി എന്ന് അറിയില്ലായിരുന്നു. ഈ സമയത്ത് ഒരു അപ്പോയിൻമെന്റ് ഓർഡർ കയ്യിൽ കിട്ടിയപ്പോഴാണ് അറിയുന്നത് ദൈവം ഒരു ജോലി കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റിയ പോലെ ജോലി തന്നു. കേരള സർക്കാരില് PWD പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലി ലഭിച്ചു. അവിടുത്തെ സീനിയർ ക്ലർക്കായിട്ട് ഇപ്പം റിട്ടയർ ചെയ്തു. അങ്ങനെ എൻ്റെ ആ സംശയം, ഒരു എൻ്റെ മനസ്സിലെ വ്യാകുലചിന്ത, പള്ളി ഭരണം നിർത്തി വേദവസ്തു പ്രകാരം സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ എന്ത് ചെയ്യും എന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ, മോനെ നീ പേടിക്കണ്ട, നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് സ്വർഗത്തിലെ ദൈവം ഒരു വൻകാര്യം ചെയ്തു. ഞാൻ അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങള് ഭാര്യയും സ്നാനപ്പെട്ടു ആറാം തീയതി. ഞങ്ങൾ മോച്ച അതിനു മുമ്പേ ആ ഞായറാഴ്ച തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്തു. സെപ്റ്റംബർ മാസം ആറാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് ഒരു 5 മണിയോടെ ഞങ്ങൾ അവിടെ കച്ചേരിത്താഴ്ത്ത് അവിടുത്തെ ടൗണിൽ ഒരു കോടതിയുടെ എതിർവശത്തുള്ള ഒരു പഴയ വീട്ടിൽ നിന്ന് താമസമാക്കി. അതൊരു പുഴയുടെ കരയായിരുന്നു. ആ ഒരാ വർഷം അവിടെ താമസിച്ചു. ധാരാളം സ്നാനങ്ങൾ നടന്നു. ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ സ്നാനപ്പെടാനായിട്ട് ഞാൻ താമസിക്കുന്നിടത്ത് പോയും. ഞായറാഴ്ച രാവിലെ വരുമ്പോൾ ധാരാളം അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നു. 10, 15, 20, 25, 50 ഒക്കെ സ്നാനങ്ങൾ ആ പുഴയിലൊക്കെ നടത്താനിടയായി. അങ്ങനെ ദൈവസഭ പെട്ടെന്ന് ധാരാളമായിട്ട് വർദ്ധിച്ച് വരുവാനൊക്കെ ഇടയായി. ദൈവം ഞങ്ങളെ വളരെ അത്ഭുതകരമായി വഴി നടത്തി. മനുഷ്യരിൽ ആശ്രയിക്കാതെ പൂർണമായി ദൈവത്തിൽ ആശ്രയിച്ചു. ഒരു സംഘടനകളിലും പ്രസ്ഥാനങ്ങളിലും ആശ്രയിക്കാതെ ഞങ്ങൾ കർത്താവിൽ തന്നെ നിന്നു. അല്പസ്വല്പം സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ സഭയായ കാലങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും മറ്റ് സംഘടനകളിലോ അങ്ങനെയുള്ളവരിലോ ആശ്രയിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിച്ച ധാരാളം ദൈവമക്കള് കൂട്ടായ്മ കാണിക്കുകയും ആ നാളുകളില് അത് ദൈവത്തിന് പ്രയോജനമായി തീർന്നു. ധാരാളം കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് മാറുമ്പോൾ ഒരു സെമിറ്ററി ഇല്ലായിരുന്നു. അപ്പോ പലരും ചോദിച്ചു എന്ത് ചെയ്യും. അപ്പോ സാധാരണ എല്ലാവരും പറയുന്ന പോലെ ഞങ്ങളും പറഞ്ഞു, കർത്താവ് എവിടെയെങ്കിലും കരുതും, ഏതായാലും കൈവിടില്ല എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. അങ്ങനെ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ 3ാം കൊല്ലമാണ് ഒരു സെമിറ്ററി കിട്ടുന്നത്. ആദ്യത്തെ സെമിറ്ററി നമുക്ക് ലഭിച്ചു. ആ സെമിറ്ററി കഴിഞ്ഞ് 2ാമത് മറ്റൊന്നു കൂടി അത് മേടിച്ചു. അത് ഈ മാറ്റിലെടുക്കാൻ ചാത്തമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ 2 സ്ഥലങ്ങളിൽ
സെമിറ്ററി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഒന്നാമത്തെ മരണം നടക്കുന്നത്. അതിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുവരെ 3 കൊല്ലക്കാലം ധാരാളം വാർദ്ധക്യത്തിലായൊരു ഒക്കെ ഉണ്ടായിരുന്നു. ദൈവം വളരെ അത്ഭുതകരമായി നടത്തി. അതാണ് ദൈവത്തിന്റെ കരുതല്. അതിനെ ഓർത്ത് ഇന്ന് പകലെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ചോദ്യത്തിന്, ഞങ്ങളോടുള്ള ചോദ്യത്തിന്, നിങ്ങൾ എവിടെ അടക്കും, നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ എവിടുന്ന് നടക്കും, നല്ല നിങ്ങളുടെയൊക്കെ ആ അവസ്ഥയ്ക്ക് തക്കവണ്ണമുള്ള കല്യാണമൊക്കെ നടക്കുമോ എന്നൊക്കെ ധാരാളം പേര് ഞങ്ങളോട് ചോദിച്ചു. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് വരെ ഒന്നിനെ പോലും അടക്കാതിരിക്കാൻ ദൈവം ഇടയാക്കിയില്ല. ധാരാളം ഇപ്പോ സെമിറ്ററികളൊക്കെ ലഭിച്ചു. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞാൻ പിന്നെയും ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാന് ഞങ്ങളെല്ലാം സമുദായത്തിലെ അച്ഛന്മാരാണെന്നല്ലോ, ഞങ്ങള് അന്ന് ചെയ്തുകൊണ്ടിരുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിക്കുമായിരുന്നു, ചിന്തിച്ചുകൊണ്ടിരുന്നു. അതില് എന്നെ എനിക്ക് വേർപാടിന്റെ അവസ്ഥയിൽ വന്നപ്പം ഒരു സംശയം പ്രധാനപ്പെട്ടതായിട്ടുണ്ടായത്, ഞാൻ പള്ളിയില് മാമോദിസ മുക്കുമ്പോൾ മൂറോൻ എന്ന് പറയുന്ന ഒരു തൈലമുണ്ട്. അത് മാമോദിസ സമയത്ത് മാമോദിസ മുക്കിക്കഴിഞ്ഞ കുഞ്ഞന്റെ ശിരസ് മുതൽ പാദം വരെ ആ മൂറോൺ തൈലം, അത് പ്രത്യേകം പ്രാർത്ഥിച്ചെടുത്ത തൈലമാണ്, വിശുദ്ധ തൈലമാണ്. അത് ശരീരം മുഴുവൻ, ആ കുഞ്ഞിന്റെ ശരീരം മുഴുവൻ പിന്നെ ആ മുറോൺ തൈലം കണ്ട് തുടയ്ക്കും, തൈലം പുരട്ടും. അത് പരിശുദ്ധാത്മാവ് ആ കുഞ്ഞിൽ വന്നു എന്നുള്ളതാണ് അവിടെ സങ്കല്പിക്കുന്നത്. അങ്ങനെ അവർ വിശ്വസിക്കുകയാണ്. പ്രത്യേകം പ്രാർത്ഥിച്ചെടുത്ത തൈലമാണല്ലോ, പുലിവൈലൊക്കെയാണ് പ്രത്യേകമായി പ്രാർത്ഥിച്ചത്. അപ്പോ മുറോൺ തൈലമാണോ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ മൂറാം തൈലം പൂശിയ പരിശുദ്ധാത്മാവ് വരുമോ? ഇത്രയും സ്ഥാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പല ഉപദേശങ്ങൾ. ഒരു കൂട്ടര് പറയുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിന്നുപോയി, കൃപാവരങ്ങൾ നിന്നുപോയി, ഇനിയിപ്പം അതിന്റെ ആവശ്യമില്ല എന്ന് ഒരു പഠിപ്പിക്കുന്നു. മറ്റൊരു വശത്ത് ഈ കൃപാവരങ്ങളെല്ലാം ഇന്നുമുണ്ട്, അത് പരിശുദ്ധാത്മാവ് ഭൂമിയിലുള്ളിടത്തോളം കാലം ഉണ്ട് എന്ന് അവിടെയും പഠിപ്പിക്കുന്നു. ഈ 2-3 ചിന്തക്കിടയിൽ എന്റെ വ്യക്തിപരമായി ഞാനും വല്ലാത്ത വൈഷമ്യത്തിൽ, ഇത് ഏതാ ശരി? ഒരു പാർട്ടിയോട് ചോദിക്കുമ്പോ അവര് പറയും അതാണ് ശരി, മറ്റവരോട് പറയുമ്പോൾ ഇതാ ശരി, മൂന്നാമത് ഞാൻ പോകുന്ന സ്ഥലത്ത് അവിടെ അതാ ശരി. എണ്ണ തൂത്താൽ ആത്മാവ് വന്നു. അപ്പൊ ഇങ്ങനെ ഒരു സംശയം. അപ്പൊ അതുകൊണ്ട് ആരോടും ചോദിക്കാൻ പറ്റത്തില്ല. അവിടെ ഞങ്ങൾ പഠിച്ചു വെച്ചേക്കണത് ഇത് തൂത്താൽ ഓൾറെഡി ആയി ആത്മാവ് വന്നു എന്നാണ്. അവിടെ അത് രക്ഷിക്കപ്പെടുകയും വേണ്ട, പാവ ഏറ്റു പറയുകയും വേണ്ട, അതിന് പകരം ആരാണ്ടൊക്കെ ചെയ്തു വെച്ചു. അത് അവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ. അങ്ങനെ പ്രശ്നത്തിലിരിക്കുമ്പോൾ ഞാനിങ്ങനെ വല്ലപ്പോഴും കർത്താവിനോട് വന്നു, കർത്താവ് എനിക്ക് ഒരു പിടിയും കിട്ടുന്നല്ലേ, ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഞാൻ വീണ്ടും ജനിച്ചു അതെനിക്ക് ഉറപ്പാണ്, പക്ഷെ ഇത്രയൊക്കെ ഉള്ളൂ എന്നിങ്ങനെ ഒരന്വേഷണവും പ്രാർത്ഥനയും ആരോടും ചോദിക്കാനും പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 1993 സെപ്റ്റംബർ 22 ഒരു ശനിയാഴ്ചയാണ്, ഞാന് ഹൈറേഞ്ചില് ഒരു ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ചർച്ചിലാണ് അന്ന് പിറ്റേ ദിവസം ഞായറാഴ്ച ആരാധന സംബന്ധിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ ഞങ്ങളൊക്കെയാണ് എല്ലായിടത്തോടും ചെല്ലേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോ രാവിലെ തലേ ദിവസം പോണം, രാവിലെ പോയാൽ സമയത്തെത്തില്ല. തലേ ദിവസം പോയി അവിടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അന്ന് ആ വീട് വളരെ ചെറുതായിരുന്നു, 2 മുറി അടുക്കളയൊക്കെ ഉള്ള ചെറിയ വീട്. ഞാനും വേറൊരു സഹോദരനും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ രാത്രി വിശ്രമിക്കുന്നു. അതായത് സ്കൂൾ അധ്യാപകരാണ് 2 പേരും. അവർക്ക് 3 മക്കളുണ്ട്, എല്ലാം ചെറിയ മക്കളാണ്. അവരൊക്കെ അവിടെ ഇവിടെ കിടന്നിട്ട് ഞങ്ങള് 2 പേരും കൂടെ എന്റെ കൂടെ ഉണ്ടാകുന്ന സഹോദരൻ, ഞങ്ങൾ ആ ഒരു മുറിയിൽ കിടന്നു. അന്നൊക്കെ ഞാൻ അരമനയിൽ താമസിക്കുമ്പോഴൊക്കെ രാത്രിയിലെ യാമങ്ങളൊക്കെ എഴുന്നേറ്റിരുന്നു പ്രാർത്ഥിക്കാൻ ഒരു കൃപ ലഭിച്ചു. ഇന്നത്രമില്ല, അന്ന് നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവിനോട് സംസാരിക്കാനൊക്കെ ആ നാളുകളിൽ നന്നായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു ദിവസം ആ 22 വെളുപ്പാങ്കാലത്ത്, നേരം വെളുക്കുന്നതിനൊക്കെ ഒത്തിരി മുമ്പ്, ചിലപ്പോൾ 1 മണിയോ 2 മണിക്കൊക്കെ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥന അങ്ങ് നീണ്ടുപോയി, എത്ര സമയമൊന്നും ഞാനും അറിഞ്ഞില്ല. ഇരുന്ന സ്ഥലവും സാഹചര്യം ഒന്നും അറിയാതെ ഞാനും ഇരുന്നു. അന്ന് രാത്രി ആ വെളുപ്പാങ്കാലത്ത്
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എനിക്ക് പ്രാപിക്കാനും, ഞാൻ ആദ്യമായ ജീവിതത്തിൽ അന്യഭാഷ പറഞ്ഞ് അതേറെ മണിക്കൂറുകൾ ഇരുന്ന് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാനും ഇടയായി. അന്ന് പകരം മുഴുവൻ അനുഭവമായിരുന്നു. ആ അനുഭവം അന്നെന്ന പോലെ ഇന്നും ഞാനിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. വ്യക്തിപരമായി ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിനോട് ഏറെ നേരം ഈ അന്യഭാഷകളിലൂടെ സംസാരിക്കാനും ചിലപ്പോഴൊക്കെ വചനത്തിന്റെ ചില വെളിപ്പാടുകളൊക്കെ ലഭിക്കാനും അന്ന മുതൽ ഇന്ന് വരെ സാധിച്ചു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞു ഒന്ന്, അതോടെ എന്റെ സംശയം മാറി പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അത് ഇന്നതാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇങ്ങനെയൊക്കെയാണ്, അതിലൊരു കൊച്ചുകാരിയാണ് എനിക്കിപ്പോ അനുഭവമായിരിക്കുന്നത് എന്ന ബോധ്യം വന്നു. അങ്ങനെ ആ സംശയം എനിക്ക് മാറാനായിട്ട് ഇടയായി. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഒക്കെ ഈ ആത്മീയ സന്തോഷം അനുഭവിക്കാത്തവരുണ്ടെങ്കിൽ അത് അനുഭവിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതിന് മറ്റ് ആരെങ്കിലും സഹായം വേണമെന്ന് ഞാൻ കരുതുന്നില്ല. ആത്മാർത്ഥമായി കർത്താവിന്റെ സന്നിധിയിലിരുന്ന് ഇതിലെ സത്യങ്ങൾ അന്വേഷിച്ചാൽ അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. രക്ഷയുടെ കാര്യം എന്താണെന്ന് ദൈവം എന്നോട് നേരിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്കതിനെക്കുറിച്ച് ബോധ്യം വന്ന്. പിന്നെ ആരോടും ചോദിക്കാതെ കർത്താവിന്റെ ഹൃദയം കൊടുത്ത് അങ്ങനെ വരുവാനിടയായി. പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങളും ഇങ്ങനെ ഈ സംശയത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, എന്നോടുള്ള ദൈവത്തിൻ്റെ മനസ്സലിവ് കൊണ്ട് ഞങ്ങൾക്കത് അനുഭവിക്കാനിടയായി. കുടുംബമായിട്ടും അത് അനുഭവിക്കാനിടയാക്കുന്നതിന് ഓർത്തും ഞാൻ ഈ പകല് ദൈവത്തെ സ്തുതിക്കാണ്. എൻ്റെ സാക്ഷ്യം നിങ്ങളോട് പറയുന്നത്, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ, ഏതെങ്കിലും സാമുദായിക മണ്ഡലത്തിൽ ആയിരുന്നു കൊണ്ട് ആത്മീയമായി കാഴ്ചപ്പാട് കിട്ടി വല്ലവരും എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ വളരെ വിനയത്തോടെ പറയുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, ദൈവവചനപ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടാൽ പോരാ, പരിശുദ്ധാത്മാവിൽ നിറയുന്ന അഭിഷേകം പ്രാപിക്കുന്ന അനുഗ്രഹീതമായ സാഹചര്യം ഉണ്ടാകണമെന്ന് സ്നേഹബുദ്ധി ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിൽ നാം അനുഭവമാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ഭയം മാറുന്നു, നമ്മെ യഥാർത്ഥമായി ക്രിസ്തു വഴിയിൽ നടത്താൻ നമ്മെ ശക്തീകരിക്കുന്നു ഒക്കെ പരിശുദ്ധാത്മാവിലാണ്. അതൊക്കെ ഈ ദിവസങ്ങളിലും എനിക്ക് അനുഭവിക്കാൻ പറ്റി. ഈ ജൂലൈ മാസം 4-ാം തീയതി എനിക്കൊരു വിസായുടെ ഒരു ഏർപ്പാട് വന്നതാണ്. എൻ്റെ ഹാർട്ടിൽ ഇച്ചിരി പ്രശ്നമുണ്ടായി. പിന്നെ ഞാനൊരു കൂട്ടായ്മയിലായിരിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ചു നേരം തളർന്ന് കിടക്കേണ്ടി വന്നു. പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ തന്നെ കാറ് പിടിച്ചൊക്കെ വന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ വലിയ വേദനയൊന്നും ഉണ്ടായില്ലെങ്കിലും ഇത്തിരി അസ്വസ്ഥ പിന്നെ അന്വേഷിച്ച് പിടിച്ചു. ഞാൻ എറണാകുളം ഹിൽസി ഹോസ്പിറ്റലിൽ പോയി. അവർ നോക്കിയപ്പം 3 ബ്ലോക്കുണ്ട്, 2 എണ്ണം 50%, 1 എണ്ണം 99% എന്ന് അവർ പറഞ്ഞു. പിന്നെ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഒരു സ്റ്റെൻ്റൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു ഇങ്ങനെ ഒരു വിസായുടെ സാങ്ഷൻ വന്നപ്പോൾ ഇച്ചിരി മാറ്റി വയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ദൈവവചനവും ദൈവത്തിൻ്റെ ആത്മാവും എന്നെ ശക്തീകരിച്ചു. മരണഭീതി എന്നിൽ നിന്ന് നീക്കിപ്പോയി. അപ്പം മരണത്തെ അഭിമുഖീകരിക്കാൻ ഒരു ഭയവുമില്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടത്തെക്കാളും നല്ല സ്ഥലം അവിടെയാണെന്നുള്ളത് കൊണ്ട്. അപ്പോൾ അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ആയുസ് അത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. ദൈവവചനം അന്വേഷിച്ച് കണ്ടെത്തി അതിൻ പ്രകാരം ജീവിക്കുവാൻ നമ്മൾ തയ്യാറാണ്. സ്നാനപ്പെടാൻ ബോധ്യം ലഭിക്കാതെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം സ്നാനം സ്വീകരിക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അഭിഷേകം പ്രാപിച്ച് കർത്താവിന് വേണ്ടി പിന്നീടുള്ള കാലം മുഴുവൻ നിലനിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നും നിങ്ങളുടെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു. ഞാന് ഇങ്ങനെ ഈ പള്ളിയിലെ ശുശ്രൂഷകൾ നടക്കുമ്പം ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കാറുണ്ട്. ഞാൻ അൾത്താര പോയായിരുന്നു പറഞ്ഞല്ലോ, അൾത്താരയിൽ ശുശ്രൂഷകരായി ഒരു വെളുത്തുപ്പായ്പെട്ട് കൂടിക്കൊണ്ടിരുന്നു. അന്ന്
ഈ പള്ളി ആരാധനയുടെ ഇടയിൽ ഏവൻഗ്യൂലിയൻ എന്ന് പറഞ്ഞ സുവിശേഷം വായിക്കുന്ന ഒരു സമയമുണ്ട് യാക്കോബായ പള്ളികളിൽ കുർബാനയ്ക്ക്. അത് വായിക്കുവാനായിട്ട് സുവിശേഷമാണ് വായിക്കുന്നത്. അത് കുർബാന ചെല്ലുന്ന അച്ഛനാണ് അത് വായിക്കുന്നത്. അത് വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് താഴെ നടയിൽ ധൂപക്കുറ്റിയൊക്കെ പിടിച്ചിരി വെച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചുകൊണ്ട് ഈ കപ്പ്യാര് ശുശ്രൂഷകൻ ഇങ്ങനെ പറയും, നാം അടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവി കൊടുത്ത് നിന്നുകൊണ്ട് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന ദൈവത്തിന്റെ ജീവന്റെ വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. അതാണ് വിളിച്ചു പറയുന്നത്. ഇപ്പൊ വായിക്കുന്ന ദൈവത്തിന്റെ ജീവന്റെ വചനങ്ങളാണ്, അത് കേൾക്കണം എന്ന് പറയുന്ന ശുശ്രൂഷകനും വായിക്കുന്ന പുരോഹിതനും കേൾക്കുന്ന ജനവും വലിയ കാര്യമായിട്ട് ചെവി കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഈ ആത്മീയമായ അനുഭവം വന്നപ്പോൾ ഞാൻ ഇത്തിരി ചെവി കൊടുക്കാൻ തയ്യാറായതാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷത്തിന് കാരണമായി തീർന്ന്. ഇവിടെ വിളിച്ചു പറയുന്നു പിതാക്കന്മാർ വെച്ച് ഇത് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ അനുസരിക്കണം എന്നുള്ളത് വളരെ. അതുപോലെ പിതാക്കന്മാർ കുറെ ആത്മനിറവിൽ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഈ പാടുന്നതിൻ്റെ ഒക്കെ അർത്ഥം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പറ്റുന്നത്. കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് പള്ളി മധുബായിലും താഴെയൊക്കെ നിന്ന് ജനവും എല്ലാം കൂടി പാടുന്ന ഒരു പാട്ടുണ്ടോ? ഞാനൊന്ന് പാടുന്നില്ല, ഞാൻ ഇങ്ങനെ പറയാം. ക്രൂശിന്മേൽ തലചായിച്ചോൻ വലഭാഗത്തായി മുടിമുടയുന്നത് കണ്ടപ്പോൾ സഹോദരന്മാർ നിങ്ങൾ നാനാവിധ യാതനയെയും പൂശിയിടാതെ ഗളരുതിരുത്താൽ അവള് ധവളിമ അംഗം കേകി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. പിന്നെ ഈ മറ ഇട്ട് കുർബാന അച്ഛൻ ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ വിശ്വാസികളും പാടുന്ന ഇങ്ങനെയാണ്: തൂക്കപ്പെട്ടു മരത്തിൽ വിലാവ് തുറന്ന ചവണം തിക്തം വെള്ളം ഒഴുകും മശിഹായേ സഹദേന്മാർ കണ്ടങ്ങോടി മരിപ്പാനായി കർത്താവിൻ്റെ എല്ലാരും. നിർഭാഗ്യവശാൽ അർത്ഥം ശ്രദ്ധിക്കില്ല, ഞാനൊക്കെ ഭാഗ്യവശാൽ അർത്ഥം ചിന്തിച്ചു. എന്താ പറയുന്നത്? തൂക്കപ്പെട്ടു മരത്തിൽ വിലാവ് തുറന്നു, മരത്തിൽ ചവളം, ചവളം എന്ന് പറഞ്ഞ കുന്തം, കുന്തത്താൽ കുത്തിപ്പിളർന്ന വിലാവ്, തൂങ്ങിക്കിടക്കുന്ന യേശുവിന്റെ വിലാവ് കുന്തം കൊണ്ട് കുത്തി തുറന്നു. രക്തം വെള്ളമോടൊഴുകും മശിഹായേ, രക്തം മുഴുവൻ ഊർന്നൊഴിയതിനു ശേഷം വെള്ളം കൂടി ഒഴുകുന്ന മശിഹായേ കണ്ടങ്ങോടി മരിപ്പാനായി, അത് കണ്ടിട്ട് മരിപ്പാനായി കൂരി കർത്താവിൻ്റെക്കെല്ലാവരും. ഇത് കണ്ട വിശുദ്ധന്മാർ ചെയ്തത് അവരെ കണ്ടിട്ട് കർത്താവിന് വേണ്ടി മരിക്കാൻ പോവുകയാണ്. നിർഭാഗ്യവശാൽ ഇത് പള്ളിമതുമായി കുർബാനയ്ക്ക് മുമ്പ് പാടുന്ന ഒരെണ്ണവും കർത്താവിന് വേണ്ടി ഓടി മരിക്കാനല്ല, മറ്റൊന്നും ചിന്തിക്കുന്നത് ചിലപ്പോ പോകുന്ന അടുത്ത ഷാപ്പിലേക്കൊക്കെ എന്ത് ചെയ്യാം. അപ്പോ പാടുന്ന പാട്ടുകളും ചെയ്യുന്ന പ്രാർത്ഥനകളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, എന്തിനു വേണ്ടിയാണെന്നുള്ള ആത്മീയമായ അന്വേഷണമില്ലാതെ കണ്ടും കേട്ടും പോകുന്ന ഒരു ദയനീയ അവസ്ഥ ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാനത് എടുത്തു പറഞ്ഞത് ഭാഗ്യവശാൽ ഈ പാടുന്ന പാട്ടുകളുടെയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെയും ഒക്കെ അത് എന്തിനു വേണ്ടിയാണ്, എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ഉൾക്കൊള്ളുവാൻ ഇടയായത് കൊണ്ടാണ് ഞാനിപ്പോൾ 34 കൊല്ലം 35-ാം കൊല്ലം ഇങ്ങനെ ഈ അവസ്ഥയിലായിത്തീരുവാൻ ഇടയായത്. ഞാനൊരു സാക്ഷി ഓർത്ത് പറയാൻ, ഞാൻ അച്ഛനായി ആദ്യം കുർബാന ചെല്ലാൻ പോകുന്ന പള്ളിയിൽ, ആ പള്ളിയിലേക്ക് ചെന്ന് വാഹനങ്ങളൊന്നുമില്ല, ബസ്സൊക്കെ കിട്ടിയ അവിടെ, അപ്പൊ ഒരു പുഴ കടന്നു വേണം. പുഴയിൽ ഇക്കരെ വന്നിട്ട് ആ കടത്തുകാരനെ ആശ്രയിച്ചിട്ട് വേണം എനിക്ക് പുഴയ്ക്കക്കരെ കയറി ഞാൻ നടക്കുന്ന പള്ളിയിലേക്ക് ചെല്ലുക. അപ്പൊ ഞാൻ ആദ്യ ഞായറാഴ്ച കുർബാന ചെല്ലുവാനായിട്ട് പുഴയ്ക്കിക്കരെ വന്നു. ആ കടത്തുകാരൻ വള്ളം കൊണ്ട് വന്നു, ഞാൻ ആ വള്ളത്തിൽ കയറി, എനിക്ക് വള്ളത്തിൽ പരിചയമുണ്ടല്ലോ എൻ്റെ വീടിൻ്റെ അടുത്ത് പുഴയായതുകൊണ്ട്, വള്ളത്തിൽ കയറി ഇങ്ങനെ അക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ളതാണ്. ഞാൻ ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുന്നുണ്ട്, ദാമോദരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അക്കരെ അടുക്കുന്നതിന് മുമ്പ് അച്ഛ എനിക്ക് വേണ്ടി ഒരു വഴിപാട് കുർബാന ചെല്ലുമെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയാണോ ഈ പറഞ്ഞതിൻ്റെ കാര്യം. എന്നിട്ട് പറഞ്ഞു ആ വള്ളത്തിന്റെ പടിയേല് അതിനു മുമ്പ് കയറിയ ആരോ അദ്ദേഹത്തിന് കൊടുക്കാൻ അന്നത്തെ കാലത്ത് 1 രൂപ വെച്ചിട്ടുണ്ട്, 1 വെള്ളി രൂപ വെച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു ആ പൈസ എടുത്തോ,
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്. ഞാനാകെ അസ്വസ്ഥനായി, എൻ്റെ മനസ്സാകപ്പാട് വല്ലാത്തൊരവസ്ഥയിലായി. ഇപ്പം ഞാൻ ഈ പൈസ എടുത്താൽ ഇദ്ദേഹത്തിൻ്റെ വിചാരം ആ ഒരു രൂപയ്ക്കുള്ള പ്രാർത്ഥന ഞാൻ അവിടെ നടത്തും, അദ്ദേഹത്തിന് അതുകൊണ്ട് അനുഗ്രഹം കിട്ടുന്നുണ്ട്. ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്നോട് പിന്നെ ആയുഷ്കാലം മുഴുവൻ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ പൈസ മേടിക്കാത്തതുണ്ട് ഈ പാവപ്പെട്ട മനുഷ്യൻ. അപ്പോൾ എനിക്കത് പ്രയാസമെങ്കിലും ഞാൻ ഒരു രൂപ എടുത്തിട്ട് ആ ദാമോദരൻ ചേട്ടനോട് പറഞ്ഞു, ദാമോദരൻ ചേട്ട, ഞാൻ ഇന്നു മുതൽ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ ഇവിടുന്ന് പോയാലും പ്രാർത്ഥിക്കും, എന്നെങ്കിലും ഒരു കാലത്ത് ചേട്ടൻ മരിച്ചു എന്നറിഞ്ഞ കേട്ട പിന്നെ പ്രാർത്ഥിക്കില്ല എന്നും പറഞ്ഞ് അന്ന് ആ ഒരു രൂപയും കൊണ്ടുപോയി പള്ളിയിലെ പണ്ണാരത്തിലിട്ടിട്ട് അന്ന് മുതൽ ആ ദാമോദരൻ ചേട്ടൻ മരിച്ചു എന്ന് പിന്നെ കുറെ വർഷം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ സമുദായത്തിൽ നിന്ന് രാജിവെച്ചൊക്കെ പോകുന്ന കഴിയുമ്പോൾ ആ ഭാഗത്തുള്ള ഒരു മീൻ വിൽക്കുന്ന ഒരു സഹോദരി ഞങ്ങളുടെ വീട്ടിൽ യാദൃശ്യമായി വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാനിങ്ങനെ ഇന്ന ആണ് അവിടെയാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു ആ ചേട്ടൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അന്ന് മുതൽ പിന്നെ അദ്ദേഹത്തോടൊരു പ്രാർത്ഥനയും നിർത്തി. അദ്ദേഹത്തെ പിന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ഒരു രൂപ കൊടുത്താൽ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ചെയ്യുന്ന ലോകമാണ്. ഞാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്ത് പ്രാർത്ഥനയ്ക്ക് ഒരു പൈസ പോലും പാടില്ല. ഇത് ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധമാണ്. ഈയിടെ ഒരു പള്ളിയിൽ ഞാൻ ചെന്നു ചെന്നപ്പോൾ ഒരു ലിസ്റ്റുണ്ട്, എന്താ വില വിവര പട്ടിക എന്ന് പറയുന്നത്, മെഴുകുതിരിക്ക് ഇത്ര, വെളിച്ചെണ്ണയ്ക്ക് ഇത്ര, പിന്നെ ഒരു കുർബാനയ്ക്ക് ഇത്ര, അത് രണ്ട് മൂന്നച്ഛന്മാരാണെങ്കിൽ അതിൻ്റെ ഇത്ര, ഇങ്ങനെ കുറേ ലിസ്റ്റ് ഇട്ടിട്ട് അതിനെല്ലാം ഇത്ര രൂപ ഇത്ര രൂപ എന്നൊക്കെ വെച്ചിരിക്കുക. എനിക്ക് സഹതാപവും സങ്കടവും തോന്നി, നമ്മളൊന്നും പറയാനില്ലല്ലോ. എന്നാൽ ഇങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നല്ലോ എന്നോർത്ത് ഞാൻ ആ പള്ളിമുറ്റം നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. വലിയ പള്ളിയാണ്, അവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ അതെന്താണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് നാം നന്നായിട്ടൊന്ന് അന്വേഷിക്കണം. നാം ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെല്ലാം യാഥാർത്ഥ്യങ്ങൾ, എന്തെല്ലാം പ്രയോജനമുള്ള കാര്യങ്ങളെന്ന് നമ്മൾ തീർച്ചയായിട്ടും അതും ഒന്ന് അന്വേഷിക്കേണ്ട അത്യാവശ്യമാണ്. കുറേ ചടങ്ങുകൾ വ്യർത്ഥമായി ചെയ്തിട്ട് യാതൊരു കാര്യമില്ലല്ലോ. ഞാൻ പള്ളി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ വന്ന് പറഞ്ഞു, എൻ്റെ അപ്പച്ചൻ്റെ ഓർമ്മ ദിവസമാണ് ഒരു കുർബാന ഇല്ല, അന്ന് കുർബാനയാണ് അവിടെ ചെല്ലുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കുർബാനയില്ലിട്ട് അപ്പച്ചൻ്റെ ആ ചേട്ടൻ്റെ പിതാവിന് ഒന്നും കിട്ടാൻ പോണില്ല, ആകപ്പാടെ സംഭവിക്കാൻ പോകുന്നത് എനിക്ക്. ഞാൻ അവിടുന്ന് അതൊരു കിലോമീറ്റർ അകലേ ഉള്ളൊരു പള്ളിയാണ്, അപ്പോൾ എനിക്ക് വണ്ടിക്കൂലിയൊക്കെ തന്നേ പറ്റൂ, ഞാനല്ലാതെ വന്ന് എനിക്ക് ഇതെല്ലാം പറ്റത്തില്ലോ, ആ കാശ് മുടക്കം ഉണ്ടാകുമെന്നുള്ളൂ, അല്ലാതെ ജ്യേഷ്ഠൻ്റെ പിതാവിന് ഇനി ഞാനൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുകയും അദ്ദേഹത്തിന് അതേക്കുറിച്ച് ഒരല്പം കാഴ്ചപ്പാടുള്ളയാളായിരുന്നു. ശരിയാണ് അച്ഛൻ, എന്നാലും നമ്മൾ ഇവിടെ നിന്നു പോയില്ലേ എന്ന് പറയും. അദ്ദേഹം പിന്നീട് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വേർപാടിലേക്ക് വന്നു, ഞങ്ങളുടെ തന്നെ ഒരു കൂട്ടായ്മ അവിടെ തുടങ്ങാനൊക്കെ ഇടയായി. അദ്ദേഹം ഇപ്പം മരണ മഹാന്തരന്മാർ. ഞാൻ പറഞ്ഞത് അങ്ങനെ കുറെ യാഥാർത്ഥ്യങ്ങൾ പലരോടും പറയാനിടയായി. ഇതൊന്നും അറിവില്ലായ്മയിൽ ചെയ്തു കൂട്ടുന്ന ദയനീയമായ അവസ്ഥ ഉണ്ട്. എന്നെ കേൾക്കുന്നവരോടൊക്കെ പറയുന്നു, മരണാനന്തരമുള്ള ഒരു ക്രിയ കൊണ്ടും ആരെയും ആർക്കും സ്വർഗത്തിൽ വിടാൻ പറ്റത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വാ കൊണ്ടേറ്റ് പറഞ്ഞു വീണ്ടും ജനനം രക്ഷാനിർണയം പ്രാപിച്ച് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധ ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കാതെ ഒരു കാരണവശാലും മരണാനന്തരം നിത്യതയിലേക്ക് കടക്കുവാൻ കഴിയില്ല എന്നുള്ള കാര്യം ഈ സൂമിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും സ്നേഹബുദ്ധിയാ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. ധാരാളം ഉപദേശപരമായ കാര്യങ്ങൾ അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. അത് വളരെ വിശാലമായി ഈ പറയുന്ന വീണ്ടും ജനനം മുതൽ കർത്താവിൻ്റെ വരവും നിത്യത വരെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഉപസംഹരിക്കുന്നത് ഞാൻ ഇപ്രകാരമായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവരെ, അതായത് ദൈവവചനം അനുസരിച്ച് അംഗീകരിച്ച്
കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ വീണ്ടും തന്റെ സന്നിധിയിൽ ചേർക്കുവാൻ വരുവാനുള്ള സമയം ആസന്നമായിരിക്കും. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിലേക്ക് സൂചന തരുന്നു. ഇപ്പോൾ ഈ അവസാന നിമിഷം ഇസ്രായേല് പേജർ എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങളൊക്കെ അയച്ച് ആകപ്പാടെ പ്രശ്നം വീണ്ടും ഗുരുതരമായിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ, ദൈവത്തിന്റെ കൽപ്പനയാ പറയും, ഞാൻ നിന്നെ ഭാരമുള്ള ഒരു കല്ലാക്കി ലോകത്തിന് വെച്ച്. എസ്കേൽ പ്രകടനത്തിലുള്ളതാണ്. ഇന്ന് ലോകത്തിന് ഒരു ഭാരമുള്ള കല്ലാണ് ഈ ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദൻ എന്ന് പറയുന്ന ജാതി. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെല്ലാം ദൈവത്തിന്റെ തിരുവചനമായതുകൊണ്ടും അത് ഈ സന്ദർഭത്തിൽ അതെല്ലാം വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇസങ്ങളും മതങ്ങളും മറ്റു സംഘടനകളൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ഒന്നായി തീരാനുള്ള ആ കാര്യങ്ങളും നടക്കുന്നു. ഇതെല്ലാം നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ സമയം എന്ന തെളിവ്, വചന തെളിവ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേൾക്കുന്ന എല്ലാവരോടും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു, ഏറെ താമസം ഇനിയില്ല, കർത്താവിൻ്റെ മടങ്ങി വരവിന്. ഇന്ന് എന്നെ കേൾക്കുന്ന ഈ മാധ്യമത്തിലൂടെ ഇന്നും തുടർമാനമായുള്ള കാലങ്ങളിലോ കേൾക്കുന്ന എല്ലാവരോടും വിനയബുദ്ധി ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്, കർത്താവിൻ്റെ മടങ്ങി വരവ് ആസന്നമായിരിക്കുന്നു. താമസമില്ല, താമസമില്ല, എത്രയും വേഗം അവൻ വരും. കാഹളം മുഴങ്ങും. മരിച്ചവർ, ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അന്ന് രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും പരിശുദ്ധാത്മാവിനെ അഭിഷേകം പ്രാപിച്ച് ദൈവവചനപ്രകാരം വിശുദ്ധ ജീവിതം നയിക്കുന്ന സകലരും ശരീരത്തിൽ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള ഒരു പച്ച പരമാർത്ഥം അതിന്റെ സമയാസന്നമായിരിക്കാൻ ഇനി താമസം വേണ്ടേ വേണ്ട, നിങ്ങൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം എന്ന് സ്നേഹബുദ്ധിയെ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, ഈ വാക്കുകൾ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. ഏത് പ്രതികൂലങ്ങൾ വന്നാലും അതിനെ അതിജീവിച്ച് യേശു കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി എല്ലാവരും ഒരുങ്ങണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അതിന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനം അത് അന്വേഷിച്ച് കണ്ടെത്തി വചനപ്രകാരം ഒരു ക്രിസ്തീയ ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കുവാൻ നിങ്ങളെല്ലാവരും തയ്യാറാണ്. പാരമ്പര്യങ്ങളുണ്ടോ, ആചാരങ്ങൾ കൊണ്ടോ, അനുഷ്ഠാനങ്ങൾ കൊണ്ടോ, നാമധേയമായ പ്രവർത്തനങ്ങൾ കൊണ്ടോ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ലേ ഇല്ല. ഉറപ്പായ കാര്യമാണ്, നാം ജീവിക്കാതെ നമുക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥനയോ നേർച്ച കാഴ്ചകളോ നടത്തിയാലും നാം സ്വർഗത്തിൽ പോവുകയില്ല. അവിടെ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമാണ് പ്രതിഫലം ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രവൃത്തിയെ ദൈവവചന പ്രകാരം ചിട്ടപ്പെടുത്തി വിശുദ്ധ ജീവിതം നയിക്കാൻ എല്ലാവരോടും സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും. എനിക്കറിയാൻ പാടില്ലാത്താണെങ്കിൽ എന്നേക്കാൾ അറിവുള്ളവരോട് അന്വേഷിച്ച് അത് ഞാനും പഠിച്ച് നിങ്ങളെ അറിയിക്കുവാനും എനിക്ക് വലിയ സന്തോഷമുണ്ട്. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നെ ഇതിന് ക്ഷണിച്ച പ്രിയ സഹോദരിയോടും എല്ലാ പ്രിയപ്പെട്ടവരും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കേട്ടുകൊണ്ടിരുന്നവരോടും ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. കർത്താവ് സഹായിക്കട്ടെ. ഈ സമുദായത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടപ്പോഴെന്തെങ്കിലും പ്രതികൂലങ്ങള് അവരിൽ നിന്നുണ്ടായോ? പ്രാരംഭകാലങ്ങൾക്ക് ഉണ്ടായി, കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് ഞങ്ങൾ പിന്നെ ഞങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങിയതായതുകൊണ്ട് സാധാരണ ഉണ്ടായില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ പള്ളി നടത്തിക്കൊണ്ടിരുന്നപ്പോഴും ഒക്കെ ഞങ്ങളെ നന്നായി എല്ലാവർക്കും അറിയാമായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ശൈലികളും ഞങ്ങളെ സത്യത്തിനും നീതിക്ക് വേണ്ടി നിന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് മറ്റതിഭയങ്കരമായ ഉപദ്രവങ്ങളൊന്നും വന്നില്ല.
പിന്നെ ഈ അടുത്ത ദിവസം തന്നെ ഒരു സിസ്റ്റർ വിളിച്ചു, ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. അന്ന് ഞാൻ പള്ളി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അന്ന് 6, 7, 8 വയസ്സൊക്കെ ഉള്ളു, ഒരു പെങ്കൊച്ചൻ. അപ്പൊ കല്യാണം കഴിച്ചു, കുടുംബമായിട്ട് ജീവിക്കുന്നു. അന്ന് കൂട്ടായ്മയിൽ വരുമ്പോൾ മാറിയിരുന്ന് ശ്രദ്ധിച്ച ഒരു സഹോദരിയാണ്. അപ്പൊ അവര് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, അന്നത്തെ അച്ഛന്റെ വചന ശുശ്രൂഷകളും പാട്ടും പ്രാർത്ഥനയൊക്കെ എന്റെ ഹൃദയത്തിൽ കൊണ്ടിരുന്നു. ഇപ്പൊ ഞങ്ങള് രക്ഷിക്കപ്പെട്ടു, എന്റെ മോളും ഒക്കെ സ്നാനപ്പെട്ടു, വിവാഹമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയാനായി, കേൾക്കാനിടയായി. അന്ന് പ്രവർത്തിച്ചതിന്റെ ഫലങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് ഞങ്ങൾ അറിയുന്നു. പിന്നെ ഞങ്ങള് ഞാനൊക്കെ മാറിയിട്ട് ഞാൻ നടത്തിയ സഭയിലെ ആൾക്കാര് പള്ളിക്കാരൊന്നും ഞങ്ങളെ ആ രീതിയിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ പ്രവർത്തനങ്ങളും അവരോടുള്ള ഇടപാടുകളും ഒക്കെ സ്നേഹമൊക്കെ അനുസരിച്ച് വളരെ സന്തോഷത്തോടെയാണ്. പിന്നെ എല്ലായിടങ്ങളിലും ചുരുക്കം ചില കാര്യങ്ങൾക്കൊക്കെ എതിർപ്പുകൾ നേരിടുമല്ലോ, അത് സഹിക്കാവുന്ന രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ഇത്ര രീതിയിലൊക്കെ ഉണ്ടായി, എന്നാലും ദൈവം ഞങ്ങളെ വഴി നടത്തി. ഇപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിൽ മാത്രം 80 ചർച്ചുണ്ട്. പിന്നെ 100 ഉണ്ടായിരുന്നതാണ്. ചെറിയ ചെറിയ സഭകൾ വളരാതെ വന്നപ്പോൾ അത് തൊട്ടടുത്തുള്ള സഭകളിലേക്ക് ചേർത്തൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഞങ്ങളെ ദൈവമക്കൾ തന്നെയാണ് എല്ലാ കാര്യം ചെയ്യുന്നത്. മറ്റ് വിദേശ സംഘടനകളോ ഇതുമായിട്ടൊന്നും ഞങ്ങൾക്ക് ബന്ധമോ അങ്ങനെ ആ സംഘടനകളിലൂടെയുള്ള സഹായ ഹസ്തങ്ങളൊന്നും മേടിച്ചിട്ടില്ല. നമുക്ക് പരിചയമുള്ള നമ്മളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അറിയാവുന്ന ഒത്തിരി പേര് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചർച്ചിലെ ഉള്ള എല്ലാവരും കൂടി അങ്ങനെ ഓരോ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഭയുടെ വളർച്ച എന്ന് പറഞ്ഞ ഒരു മറ്റേ രീതിയിലുള്ള വളർച്ചയല്ല. വടക്കേന്ത്യയിലെ പ്രവർത്തനങ്ങളൊക്കെ നന്നായി നടക്കുന്നു, ദൈവം സഹായിക്കുന്നു, ദൈവം നടത്തുന്നു. കർത്താവിന്റെ വേലയെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലുള്ള എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു അച്ഛ. ഇത്രത്തോളം സമയം ഞങ്ങളോട് അച്ഛന്റെ വിലപ്പെട്ട സമയം അവിടുന്ന് നൽകി തന്നതിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അച്ഛനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ മധ്യാഹ്നത്തോടടുത്ത സമയത്തിനായിട്ട് ഞങ്ങൾ അവിടുത്തെ നന്ദി പറയുകയാണ് കർത്താവ്. മനുഷ്യനോടൊന്ന് ബുദ്ധി കൊടുത്ത്, അറിവ് കൊടുത്ത്, ജ്ഞാനം കൊടുത്ത് ദൈവമേ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരിക്കുന്നവർക്ക് കേൾക്കുവാനും കാണുവാനും അറിയുവാനും ഒക്കെ തക്കവണ്ണം ഇങ്ങനെ ഒരു സിസ്റ്റം അവിടുന്ന് കൽപ്പിച്ചാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കും പോരാ, ലോകമെമ്പാടും സുവിശേഷം എത്താത്തടത്ത് പോലെ എത്തുവാൻ തക്കവണ്ണം ഈ മുഖാന്തരങ്ങളെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്തും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രത്യേകമായി ഇപ്പോൾ ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, മുഖാമുഖം പരിചയമില്ലെങ്കിലും എല്ലാവരെയും അറിയുന്ന കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. കർത്താവെ, രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടാതെ ആരെങ്കിലും ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവവചന അവരോട് ക്രിയയിലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് തിരുവചന പ്രകാരം ജീവിച്ച് കർത്താവിന്റെ വരവിങ്കിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ മുഖാന്തരങ്ങൾ ഒരുക്കിയ പ്രിയ സിസ്റ്ററിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേക ആയിരങ്ങൾക്ക് അത് പ്രയോജനമായി തീരുവാൻ ഈ ശുശ്രൂഷകൾ മുഖാന്തരമാക്കണമേ. ദൈവത്തെ അറിയാതെ, കർത്താവിനെ അറിയാതെ, കർത്താവിന്റെ സ്നേഹം അറിയാതെ, അങ്ങയിലൂടെയുള്ള രക്ഷയുടെ സന്തോഷം അനുഭവിക്കാതെ ജീവിക്കുന്ന അനേകർക്ക് അത് ഒരു അനുഭവമാക്കുവാൻ, അത് കർത്താവിനെ പരിചയപ്പെടുവാൻ, കർത്താവിന്റെ കൃപയിലേക്ക് വരുവാൻ ഈ ശുശ്രൂഷകൾ മുഖാന്തരമാക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ കൂട്ടായ്മയ്ക്കായിട്ട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവെ, അവിടുത്തെ വരവിന് വേണ്ടി ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരും ഒരുങ്ങുവാനും ആകളശബ്ദം കേൾക്കുമ്പോൾ കോടാനുകോടി വിശുദ്ധന്മാരുടെ രൂപാന്തരത്തിങ്കൽ കർത്താവെ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് രൂപാന്തരപ്പെട്ട് കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ട് നിത്യത മുഴുവൻ അങ്ങയോടൊന്നിച്ചായിരിക്കാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കുന്നു പ്രാർത്ഥിക്കും. ഒരിക്കൽ കൂടി നല്ല നന്മകൾക്കായി നന്ദി പറയുന്നു. മഹത്വം മുഴുവൻ കർത്താവ് എടുക്കണം. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണം. ആ വരവിന്റെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശു ക്രിസ്തു നല്ല നാമത്തിൽ തന്നെ
ആമേൻ 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 ആമേൻ. കർത്താവ് സഹായിക്കട്ടെ അച്ഛാ.